തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. തനേഷ് തമ്പി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. തനേഷ്, ഇത് എവിടെയാണ് തീപിടുത്തം ഉണ്ടായത്? എന്താണ് വിവരങ്ങൾ? ബസ് സ്റ്റാൻഡിന് സമീപത്താണ് ഒരു കടയിൽ തീപിടുത്തം ഉണ്ടായത്. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇപ്പോൾ ഒരു ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. അല്പസമയം മുൻപ് മാത്രമാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തീ സമീപത്തെ കടകളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, രണ്ട് കടകൾ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ്സുകൾ നിൽക്കുന്ന ഇതിന് സമീപം, ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കടകളിലാണ് തീ പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള രണ്ട് കടകൾക്ക് തീ പിടിച്ചിരിക്കുന്നു. തീ പിടിച്ചിരിക്കുന്നത് ചെറിയ കടകളാണ്. ഏത് കടകളാണ് എന്നുള്ളത് വ്യക്തമില്ല. ആകെ പുകമയമാണ് ഈ ഭാഗത്തെല്ലാം. സമീപത്തുള്ള കടകളിലുള്ള ആളുകളെ ആകെ ഒഴിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് എഞ്ചിനുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ പറയാം. മറ്റ് അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആളുകളെ വളരെ വേഗം ഇവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയത്ത് ഹോട്ടലുകൾ അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങൾ ഈ സമീപത്ത് ഉണ്ടാകാനുള്ള ഇടയിൽ അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ഈ ശ്രമത്തിൽ പങ്കാളികളാകുന്നു. ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഫയർഫോഴ്സിനെ സഹായിക്കുന്നുണ്ട്. അതേസമയത്ത് തൊട്ടപ്പുറത്തെ കടകളിലേക്ക് കൂടി ഇത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങളുടെ ആവശ്യം അനിവാര്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ തീപിടുത്തം ഉണ്ടായിട്ട്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ ആളുകൾ കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലുള്ള രണ്ട് ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ അത് പോരാ എന്നുള്ള ഒരു നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ തീവ്രമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ്സുകൾ നിൽക്കുന്നതിന് സമീപത്തുള്ള ബസ് സ്റ്റാൻഡ്, ഒരു ബസ് സ്റ്റോപ്പ് പോലെയാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത്. അതിന്റെ വെയിറ്റിംഗ് ഷെഡിനോട് ചേർന്ന് നിരവധി ചെറിയ കടകളുണ്ട്. ആ കടകൾ പലതരത്തിലുള്ള കടകളുണ്ട്. അതിൽ രണ്ട് കടകൾ തിരുവനന്തപുരം തീ പിടിച്ചിട്ടുണ്ട്. രണ്ടല്ല, നമുക്ക് പുകയിൽ കൃത്യമായി കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒരു രണ്ടോ മൂന്നോ കടകൾക്ക് ഇതിനോടകം തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തീ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട അത്രയും പുക ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒരു ഒരുപക്ഷെ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം വിജയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയിലെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് സ്ഥിരീകരണമില്ല. കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചതെന്നെ സംബന്ധിച്ചൊരു വ്യക്തത പിന്നീട് വരേണ്ടതുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗ്യാസ് സിലിണ്ടർ അങ്ങനെ പൊട്ടിത്തെറിച്ച് തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും കടകൾ രണ്ട് നമുക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാണാം എന്ന് കരുതുന്നു. മൂന്ന് നാല് കടകൾക്ക് തീപിടുത്തത്തിൽ ഏതാണ്ട് പൂർണ്ണമായും നശിച്ച അവസ്ഥയാണുള്ളത്. ഒരു ചായക്കടയിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഒരു ചെറിയ ചായക്കടയിലാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൊടുത്തത് നമുക്ക് കാഴ്ച പ്രശ്നം ഉണ്ട്. കാരണം വലിയ രീതിയിലുള്ള പുകയാണ് തുടക്കം മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനങ്ങൾ എത്തിയതോടുകൂടി തീ വളരെ വേഗത്തിൽ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിഴക്കേ കോട്ടയിൽ നിന്ന് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഇടം, അവിടെ നിന്ന് അതിന് സമീപത്തായിട്ടാണ് ബസ് സ്റ്റാൻഡ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് അല്ല, മറിച്ച് ബസ് വെയിറ്റിംഗ് ഷെഡ്. വളരെ നീളത്തിലുള്ളൊരു ബസ് വെയിറ്റിംഗ് ഷെഡാണ്. അതിന്റെ ഒരു വശം മുഴുവൻ ചെറിയ കടകളാണ്. ഒപ്പം തന്നെ KSRTC ഓഫീസ് അടക്കമുള്ള ചെറിയ സംവിധാനങ്ങളും ഉണ്ട്. അതിനുള്ള ഒരു ഏതാണ്ട് അതിന്റെ മധ്യഭാഗത്തുള്ള മൂന്നോ നാലോ കടകളാണ് ഇപ്പോൾ തീപിടുത്തത്തിൽ നശിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് എത്തി ചേരുകയാണ്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരടക്കം ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിൽ പങ്കാളികളാകുന്നുണ്ട്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി ഒന്ന് നമുക്കറിയാം, അതീവ ചൂട് വളരെ അധികം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ വ്യാപിക്കാനുള്ള സാഹചര്യവും സാധ്യതയുമുണ്ട്. വളരെ ജാഗ്രതയോടും കൂടി ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവർ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് കാഴ്ചയെ മറക്കും വിധമുള്ള പുകയാണ് എല്ലായിടത്തും ഉള്ളത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. പ്രത്യേകിച്ചും ഈ പല ചെറിയ കടകളും ഹോട്ടലുകൾ അടക്കമുള്ള ചെറിയ ചായക്കടകൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അവിടേക്ക് ഗ്യാസ് സിലിണ്ടർ അടക്കമുള്ളവ ഉണ്ടാകാം. അതുകൊണ്ട് കൂടുതൽ അപകട സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനടക്കമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടം, അതിൽ വളരെ പെട്ടെന്ന് തീപിടുത്തമുണ്ടായി. പക്ഷേ വലിയ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. കാരണം വളരെയധികം
ജനത്തിരക്കുള്ള ഒരു മേഖലയാണ് ഈ ഇവിടം. ഈ ബസ് വെയിറ്റിംഗ് ഷെഡിലാണ് നൂറുകണക്കിന് ആളുകൾ ഓരോ സമയത്തും പല ജില്ലയുടെ പല ഭാഗത്തേക്കും ഈ നഗരത്തിന്റെ പല ഭാഗത്തേക്കും ബസ്സിൽ കയറാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലം. തനേഷ് തനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ, തനേഷ് പറഞ്ഞതുപോലെ ഒന്ന് വേനൽ കടുക്കുന്നു, വലിയ ചൂടാണ്, അതുകൊണ്ട് തന്നെ തീ പടർന്നു പിടിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ കിഴക്കേക്കോട്ടയിലൊക്കെ തന്നെ തൊട്ടടുത്തടുത്ത് കടകളുള്ള ഒരു പ്രദേശം കൂടി, അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തീ പടരുന്നത് അത് തടയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ പുകയുടെ ഒരു ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇനിയും തീ അണയ്ക്കേണ്ടതുണ്ട് എന്നാണ്, പുകയൊട്ടും കുറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ദൃശ്യങ്ങൾക്കുള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ചെറിയ രീതിയിൽ ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ചായക്കടയ്ക്കകത്തെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള പൊട്ടിത്തെറിച്ചതോ അങ്ങനെ ആകാമെന്നുള്ള ഒരു ഊഹം അതൊരു പക്ഷേ ശരിയാകുമെന്ന് തോന്നുന്നു. പക്ഷേ അതിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു അല്ലേ. ഇനിയിപ്പോൾ പുറത്ത് ആളുകളും അല്ലാതെ കൂടുന്നതും റോഡിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു. വലിയ തിരക്കേറിയ നഗരത്തിൽ ഇതുപോലെ ആളുകൾ കൂടുന്നു. തീ അണയ്ക്കാനുള്ള ശ്രമം എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട്, എത്രത്തോളം അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തനേഷ്? സ്മിത, ഇപ്പോൾ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മിത സ്വിച്ചത് തന്നെ ഹോട്ടൽ എന്ന് പറയാൻ കഴിയില്ല, ഒരു ചെറിയ തട്ടുകട എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ചെറിയ ചായയും പലഹാരങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയ കടയാണ്. ആ കടയിലാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. കാരണം ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് ഈ ആ സമയത്തൂടെ ഉണ്ടായിരുന്ന ചിലരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ്, എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും ആദ്യം ഈ ചായക്കടയിൽ ആണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം അത് തൊട്ടടുത്ത കടകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോൾ വലിയ പുകയായിരുന്നു. ഈ പരിസരത്ത് ഒന്നും തന്നെ കാണാൻ കഴിയാത്ത രീതിയിൽ അത് വളരെ ഉയരത്തിൽ പുക എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഒരു പൂർണ്ണമായും ഇത് കത്തി നശിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ദൂരത്തു നിന്ന് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ തൊട്ടടുത്തെത്തുമ്പോൾ ഏതാണ്ട് നാലോളം കടകൾക്ക് ഇതിനോടകം തന്നെ തീപിടുത്തത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ നശിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ചൂടാണ്. ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ തീ തൊട്ടടുത്ത കടകളിലേക്ക് പടരാതിരിക്കുക എന്നത് സംബന്ധിച്ചിട്ടാണ് ഇപ്പോൾ വേണ്ടിയിട്ടുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തീപിടുത്തം ഇപ്പോൾ ഏതാണ്ട് നേരത്തെ നമ്മൾ വരുമ്പോൾ കണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൂടുതൽ സേനാംഗങ്ങൾ ഫയർഫോഴ്സും പോലീസും അടക്കമുള്ളവർ ഇപ്പോൾ ആ കടയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടായതായിട്ട് അറിവില്ല. അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ ഏറെ സാധ്യതയുള്ളൊരു പ്രദേശം, അത്രയധികം ആളുകൾ ജനത്തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് കിഴക്കേക്കോട്ടയിലെ ഈ ബസ് വെയിറ്റിംഗ് ഷെഡ്. ഇതൊരു ബസ് സ്റ്റാൻഡ് എന്ന രൂപത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ബസ്സുകളും ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. കിഴക്കേക്കോട്ടയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ നിരവധി ആളുകൾ എല്ലാ സമയത്തും രാത്രി വൈകിയും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് വളരെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടം ആണ് ഒഴിവായി പോയിരിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ആ നിലയിൽ നമുക്ക് ഇപ്പോൾ പറയാൻ തീ ഏതാണ്ട് പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. തീ അണക്കൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. തനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണ്, ഒരുപാട് പേർ അവിടെ ബസ് കയറാനൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല, ആർക്കും പരിക്കുള്ളതായി റിപ്പോർട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായി എന്ന് ഈ അവസരത്തിൽ മനസ്സിലാകുന്നു. കൂടുതൽ വിവരങ്ങൾ, ഈ തീപിടുത്തമുണ്ടായതിൻ്റെ കാരണങ്ങൾ, ഇതെല്ലാം മറ്റൊരു റിപ്പോർട്ടിൽ നൽകാം.